നമ്മുടെ വീടുകളിൽ പണ്ടുതൊട്ടേ ഉപയോഗിച്ചു വരുന്ന ഒരു വസ്തുവാണ് ഭരണികൾ. ഇവയുടെ ഭംഗിയെയും ഉറപ്പിനെയും പറ്റിയൊക്കെ നമുക്ക് നന്നായി അറിയാം. എന്നാൽ അതിപുരാതന കാലം മുതൽക്കു തന്നെ ഉപയോഗത്തിലുള്ള ഈ ഭരണികൾ എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? സാധാരണ മൺപാത്രങ്ങളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇവ നിർമ്മിക്കുന്നത്. ഇന്ന് നമുക്ക് നാടൻ രീതിയിൽ ഭരണി എങ്ങനെയാണ് നിർമ്മിക്കുന്നത് എന്ന് കാണാം. ഭരണി നിർമ്മാണത്തിന് ആവശ്യമായ അടിസ്ഥാന അസംസ്കൃത വസ്തു കളിമണ്ണാണ്. നിർമ്മാണത്തിന് ആവശ്യമായ കളിമണ്ണ് പാകപ്പെടുത്തിയെടുക്കുന്നതാണ് ആദ്യഘട്ടം. ഇതുപയോഗിച്ചാണ് പാത്രങ്ങൾ ഉണ്ടാക്കുക. കുഴച്ചു മയപ്പെടുത്തിയ കളിമണ്ണ് ഈ ചക്രങ്ങളിൽ വെച്ച് പാത്രങ്ങളുടെ ആദ്യ രൂപങ്ങൾ മെനഞ്ഞുണ്ടാക്കുന്നു. ഇതാണ് നിർമ്മാണത്തിൻ്റെ രണ്ടാം ഘട്ടം. ഇത് വളരെ കൈവഴക്കം വേണ്ട ഒരു ജോലിയാണ്. ഇത് ചെയ്യുന്നവർ വർഷങ്ങളുടെ പ്രവൃത്തി പരിചയവും പരിശീലനവും സിദ്ധിച്ചവരാണ് എന്നതിനു പുറമെ മികച്ച കലാകാരന്മാർ കൂടിയാണ്. എല്ലാ പാത്രങ്ങളും ഈ രീതിയിൽ ഒരേ വലിപ്പത്തിലും ആകൃതിയിലും ചെയ്തെടുക്കുക എന്നത് ഒരു പ്രത്യേക കഴിവ് തന്നെയാണ്. ഇതേ രീതിയിൽ ഈ പാത്രങ്ങളുടെ അടപ്പും ഉണ്ടാക്കിയെടുക്കുന്നു. പിന്നെ ഇവ ഉണങ്ങാനായി നിലത്ത് നിരത്തി വയ്ക്കുന്നു. ഒരു പകുതിയോളം ഉണങ്ങി കളിമണ്ണിൻ്റെ പശപ്പശപ്പ് മാറിയ ശേഷം ഈ പാത്രങ്ങളെ വീണ്ടും ചക്രങ്ങളിൽ വെച്ച് ഈ രീതിയിൽ ഫിനിഷിംഗ് വരുത്തുന്നു. ഇതും നിർമ്മാണത്തിൻ്റെ ഒരു പ്രധാന ഘട്ടമാണ്. ഇതിലൂടെയാണ് പാത്രങ്ങൾക്ക് നല്ല രൂപവും ആകൃതിയും കൈവരുന്നത്. ഇതിനുശേഷം പാത്രങ്ങൾ നന്നായി ഉണക്കിയെടുക്കുന്നു. പാത്രങ്ങൾക്ക് നിറം നൽകുകയാണ് അടുത്ത ഘട്ടം. ഇതിന് ആവശ്യമായ ലായനി ഈ ബാരൽ ഉപയോഗിച്ച് മിക്സ് ചെയ്തെടുക്കുന്നു. നന്നായി ഉണങ്ങിയ പാത്രങ്ങൾ ഈ ലായനിയിൽ മുക്കി വീണ്ടും ഉണങ്ങാൻ വയ്ക്കുന്നു. ഇത്തരം ഭരണികൾ കണ്ടിട്ടുള്ളവർക്കറിയാം, ഇവയിൽ രണ്ട് നിറങ്ങളാണ് സാധാരണ ഉണ്ടാവാറുള്ളത്. ഇത്തരത്തിൽ ഇവയുടെ ആദ്യ പകുതി ഉണങ്ങിയ ശേഷം രണ്ടാം പകുതി മറ്റൊരു നിറത്തിലുള്ള ലായനിയിൽ മുക്കി ഉണക്കുന്നു. നിറം മാത്രമല്ല, ഈ പാത്രങ്ങൾക്ക് നല്ല തിളക്കവും മിനുസവും ഉണ്ടാവുന്നതും ഈ രീതിയിലാണ്. ഇങ്ങനെ ഉണക്കിയെടുത്ത പാത്രങ്ങൾ ചുടുകയാണ് അടുത്ത ഘട്ടം. നിർമ്മാണത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും അവസാനത്തേതുമായ ഘട്ടമാണ് ഇത്. സാധാരണ മൺപാത്രങ്ങൾ നിർമ്മിക്കുമ്പോൾ ചൂളയ്ക്കകത്ത് വെച്ച് നേരിട്ട് ചൂട് നൽകാറാണ് പതിവ്. എന്നാൽ ഇവയുടെ കാര്യത്തിൽ അങ്ങനെയല്ല. ഉണങ്ങിയ പാത്രങ്ങൾ ഈ മൺകൂടുകൾക്ക് അകത്ത് വെച്ചാണ് ചൂളയിൽ വയ്ക്കുക. ചൂട് നേരിട്ട് ഈ പാത്രങ്ങളിൽ ഏൽക്കാതിരിക്കാനാണ് ഇത്. പിന്നെ ഇവ ചൂളയ്ക്കകത്ത് ഒന്നിനു മുകളിൽ മറ്റൊന്നായി അടുക്കുന്നു. അതിനു മുമ്പ് തന്നെ ഈ കൂടുകൾക്കിടയിൽ വിടവ് വരാതിരിക്കാനായി ഇങ്ങനെ കളിമണ്ണ് കൊണ്ട് സീൽ ചെയ്ത് വയ്ക്കുന്നു. ഇത്തരത്തിൽ ചൂളയ്ക്കുള്ളിൽ കൂടുകൾ അടുക്കിയ ശേഷം ചൂള കത്തിക്കുന്നു. അതിനായി ചൂളയ്ക്ക് ചുറ്റിനും ഇതുപോലുള്ള ദ്വാരങ്ങളുണ്ട്. ഇതിലൂടെയാണ് വിറകും കൽക്കരിയുമെല്ലാം ആവശ്യാനുസരണം ചൂളയ്ക്കകത്തേക്ക് ഇടുന്നത്. പരമാവധി ചൂട് കിട്ടുന്നതിനായിട്ടാണ് കൽക്കരി ഇടുന്നത്. 10 ദിവസത്തിന് ശേഷമായിരിക്കും ചൂളയ്ക്കുള്ളിൽ നിന്നും പാത്രങ്ങൾ പുറത്തെടുക്കുന്നത്. അപ്പോഴേക്കും ഇവ നല്ല ഉറപ്പും ഭംഗിയുമുള്ള ഭരണികൾ ആയിട്ടുണ്ടാവും. ഇങ്ങനെ നിർമ്മിക്കുന്ന ഭരണികൾ വളരെ ഉറപ്പുള്ളതിനാൽ കാലങ്ങൾ നിലനിൽക്കുന്നു. പൂർണ്ണമായും പ്രകൃതിദത്ത വസ്തുക്കൾ കൊണ്ട് പ്രകൃതിദത്തമായ രീതിയിൽ നിർമ്മിക്കുന്നതിനാൽ ഇവ ഉപയോഗിക്കുന്നത് കൊണ്ട് യാതൊരുവിധ ആരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. ഇതിനു സമാനമായ രീതിയിൽ തന്നെയാണ് പിഞ്ഞാൺ പാത്രങ്ങളും നിർമ്മിക്കുന്നത്. കുറച്ചുകൂടി ആധുനിക രീതിയിലുള്ള പിഞ്ഞാൺ പാത്രങ്ങളുടെ നിർമ്മാണം കാണണം എന്നുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആ വീഡിയോ കാണാവുന്നതാണ്. വീഡിയോ വിജ്ഞാനപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി അറിയിക്കൂ. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നന്ദി.